Tiranaya Nyayadiban Yehudin de Manasesham Israel Vindum Devamaya Yahweh Maranu Our Vindum Valineum Matu Devan Marium Ayatikuvan Tudani Ah Kadina Babatine Devam Vindum Israeline Sitrikuvan Tirumanichu Bal Jagade, Bal Jana Namadevam, Nurtan Drumuvin. Bal Jagade, 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 Bal Jagade. Israel Rajivana. Nyan Yabin, Kanan Rajava, Nyan Israel Kirkikanu, Ningalam in the model in the Admiralana. Pardon Ivarelam Bentanestraku, Admiralai, Namad Rajateke Kondabogu. യാഹ്വേയുടെ ശിക്ഷ വളരെ കഠിനമായിരുന്നു. കാനൻ രാജാവ് യാബിൻ ഇസ്രായേലിലെത്തി എല്ലാ ജനങ്ങളെയും അടിമകളാക്കി പീഡിപ്പിക്കുവാൻ തുടങ്ങി. 20 വർഷത്തോളം ആ പീഡനം നീണ്ടുനിന്നു. ബാലിനെ ആരാധിക്കാതെ മാറി നിന്ന ഏതാനും പേർ മാത്രമാണ് അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ടവർ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി എല്ലാ ദിവസവും ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചു വന്നു. എന്നാൽ ആദ്യം ദൈവം അവരുടെ പ്രാർത്ഥനകൾ കേട്ടില്ല. Israel Zaname, Kirkuga, Kartava, Yahweh, and Samsarik another. Yahweh Sodram, Yahweh Sodram, Yahweh Israel Zaname, Ningle and Nirendrama, Prathan Yan Swirikin. 20 വർഷം മുമ്പ് അവർ ചെയ്തത് കഠിനമായ അവിശ്വസ്തതയാണ്. എന്നാലും ഞാനിപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മൂലം അവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കുന്നു. അവരെ രക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ദെബോറ, ലിഷിദോത്തിന്റെ ഭാര്യ ദെബോറ, നീ എഴുന്നേൽക്കുക. ഇവിടെയുള്ള ഇസ്രായേൽക്കാരിൽ ഏറ്റവും മാതൃകാപരമായ ജീവിതം ദെബോറയുടേതാണ്. അത് നിങ്ങൾക്ക് അറിവുള്ളതുമാണ്. അവരുടെ പക്കൽ ന്യായവിധിക്കായി നിങ്ങൾ പോകുന്നതാണ്. ഇസ്രായേലിനെ നയിക്കുവാനുള്ള അടുത്ത ന്യായാധിപ ദെബോറ ആയിരിക്കും. അതെ ദെബോറ, നീ തന്നെ. നീ ഇസ്രായേലിനെ കാനാൻകാരിൽ നിന്ന് രക്ഷിക്കും. നീ ഇനി ഇസ്രായേലിന്റെ ന്യായാധിപയുമായിരിക്കും. ഞാൻ നിനക്ക് നിർദ്ദേശങ്ങൾ നൽകും. നീ അത് പാലിച്ച് നടപ്പാക്കുക. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. രാത്രി മുഴുവൻ ദെബോറ കൈകളുയർത്തി യാഹ്വേയോട് പ്രാർത്ഥിച്ചു. യാഹ്വേ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ ദെബോറയ്ക്ക് നൽകി. അവൾ എഴുന്നേറ്റ് ജനങ്ങളോട് സംസാരിച്ചു. ഇസ്രായേൽ ജനമേ കേൾക്കുക, കർത്താവായ യഹോവേ അരുൾ ചെയ്യുന്നു. ഉടൻ തന്നെ അബ്നോമിന്റെ മകൻ ബാറാക്കിനെ വിളിച്ചുകൊണ്ട് വരിക. ബാറാക്ക് കേദേശിലുണ്ട്. ബാറാക്ക്, ബാറാക്ക്, ബാറാക്ക്.
ഇസ്രായേൽ ന്യായാധിപിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹാ, വളരെ സന്തോഷമുള്ള കാര്യം. എന്താണ്? അതെ, യഹോവ ദബോറയെ ഇസ്രായേൽ ന്യായാധിപിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ബാരാക്ക് അങ്ങ് എന്റെ കൂടെ വരണം. ദബോറ അങ്ങയെ കാത്തിരിക്കുന്നു. ഇത് യഹോവയുടെ കൽപ്പനയാണ്. ആ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ഞങ്ങളോട് വന്നോട്ടെ. തീർച്ചയായും. മകൻ ബാറാക്ക്, നീയാണ് ഇന്നു മുതൽ ഇസ്രായേൽ സൈന്യാധിപൻ. ഇത് യഹോവയുടെ കൽപ്പനയാണ്. നീ ഇന്ന് തന്നെ ഇസ്രായേൽ സൈനികരെ എല്ലാം കൂട്ടി പടയൊരുക്കത്തിന് ഒരുങ്ങുവേ. കാനാൻകാരത്തിൽ നിന്നും നമ്മുടെ സഹോദരരെ രക്ഷിക്കണം. ഞാൻ അയോഗ്യനാണ്. യുദ്ധതന്ത്രങ്ങൾ ഒന്നും തന്നെ എനിക്ക് അറിയുകയില്ല. ബാറാക്ക്, നീ യഹോവയുടെ ശക്തിയിൽ വിശ്വസിക്കുക. അവിടുന്ന് നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അവിടുത്തെ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഞാനും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇസ്രായേൽ ജനമേ, കേൾക്കുക. കർത്താവായ യഹോവയാണ് സംസാരിക്കുന്നത്. കാനാൻ രാജാവിൻ്റെ കരുത്ത് അവരുടെ ശക്തനായ സൈന്യാധിപൻ സിസേറയാണ്. സിസേറയെ വധിച്ചാൽ മാത്രമേ രാജാവിനെ തോൽപ്പിക്കുവാൻ പറ്റൂ. അതിനാൽ ആദ്യം സിസേറയെ വധിക്കണം. അവനിപ്പോൾ കിഷോർ നദീതീരത്ത് വിശ്രമിക്കുകയാണ്. ബാറാക്ക്, ധീരനാകൂ. സിസേറയെയും സൈന്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഹോവ നിനക്ക് ശക്തി നൽകും. ഇനിയുള്ള നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ ദബോറ നൽകും. ദബോറ, സിസേറ വളരെ ശക്തനും ക്രൂരനുമാണ്. ബാറാക്ക്, നീ ധൈര്യമായിരിക്കൂ. യഹോവയുടെ ശക്തിയിൽ വിശ്വസിക്കുക. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇസ്രായേൽ ജനമേ, യുദ്ധത്തിന് തയ്യാറാകൂ. നാളെ രാവിലെ തന്നെ നാം പുറപ്പെടുകയാണ്. യഹോവ ജയിക്കട്ടെ. ഇസ്രായേൽ സൈന്യം നമ്മുടെ കൂടാരം വളഞ്ഞിരിക്കുകയാണ്. നാം ആപത്തിലാണ്. നീ പോയി ഉടൻ തന്നെ എല്ലാവരോടും യുദ്ധസജ്ജരാകാൻ പറയൂ. സിസേറ ഇതുവരെ ഒരു യുദ്ധവും തോറ്റിട്ടില്ല. അതിശക്തമായ സൈന്യമാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ചെയ്യുക? നാം ഒട്ടും യുദ്ധസജ്ജരല്ല. ഓടി ഒളിക്കുന്നതാണ് ഉത്തമം. ജീവൻ നിലനിർത്താൻ ഇപ്പോൾ ഏറ്റവും നല്ല തന്ത്രം അത് തന്നെ. രാത്രിയുടെ മറവിൽ ഇസ്രായേലി സൈന്യം സിസേറായുടെ താവളം ആക്രമിച്ച് പട്ടാളത്തെ മുഴുവൻ വധിച്ചു. We'll be right back.
യഹോവയാണ് യുദ്ധം ചെയ്യുന്നത്, നാം യുദ്ധം ജയിക്കും. എല്ലാ കാനൻ പട്ടാളക്കാരെയും നമ്മൾ വധിച്ചു, ഒറ്റൊരെണ്ണം പോലും അവശേഷിക്കുന്നില്ല. എല്ലാം യഹോവയുടെ കൃപ. സിസേറി അന്വേഷിച്ചാണല്ലോ നാം ഇവിടെ വന്നിരിക്കുന്നത്. ഇത് അവന്റെ കൂടാരമാണല്ലോ. അവൻ എന്ത് സംഭവിച്ചു? ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരാൾ ആ ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കാം. സിസേറ കേനിയന്റെ നാട്ടിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. അവിടെ ജായേലിന്റെ ഭവനത്തിൽ അവൻ എത്തിയിരിക്കുന്നു. ഇസ്രായേൽ ജനമേ, നമുക്ക് കേനിയരുടെ നാട്ടിലേക്ക് പോകാം. അവിടെ നമുക്ക് അവനെ കാണാം. വരൂ, പോകാം. യഹോവ ജയിക്കട്ടെ. ആരാണ് ഈ അസമയത്ത് ഈ വിധവ ജായേലിനെ വിളിക്കുന്നത്? ഞാൻ സൈന്യാധിപൻ സിസേറയാണ്. കതകു തുറക്കൂ. എന്താണ് ഈ അസമയത്ത് അങ്ങിവിടെ? ജായേൽ, ഞാൻ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. യഹോവേ സൈന്യം എന്നെ പിന്തുടരുന്നു. ദയവായി നീ എനിക്ക് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം തരണം. നീ എന്നെ സഹായിക്കണം. അങ്ങി കരിമ്പടം പതിച്ച് ഈ കട്ടിലിന്റെ പിന്നിൽ കിടന്നുകൊള്ളുക. ആരും അങ്ങിയെ കാണുകയില്ല. ജായേൽ, എനിക്കല്പം വെള്ളം തരൂ. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഇത് പാലാണ്, ഇത് കുടിച്ച് സുഖമായി ഉറങ്ങിക്കൊള്ളുക. ശക്തമാണ്, അവർ ഉടനെ ഇവിടെ എത്തും. ഞാൻ സിസേറയെ സംരക്ഷിച്ചാൽ അവർ എന്നെയും കൊല്ലും. ഞാൻ ഇവനെ കൊല്ലുകയാണെങ്കിൽ ഇസ്രായേൽക്കാരുടെ മുൻപിൽ ജീവൻ നിലനിർത്താം. യഹോവയുടെ സംരക്ഷണം എനിക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുപയോഗിച്ച് ഞാൻ അവനെ കൊല്ലും, പിന്നെ അവൻ ഉണരില്ല. ഞങ്ങൾ സൈന്യാധിപൻ സിസേറയെ അന്വേഷിച്ചു വന്നതാണ്. നിങ്ങൾ അന്വേഷിച്ചു വന്ന വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ അവൻ അവിടെയുണ്ട്. ദബോറ, സൈന്യാധിപൻ സിസേറ വധിക്കപ്പെട്ടിരിക്കുന്നു. അതെ, അവനെ ആരോ കൊന്നിരിക്കുന്നു. യഹോവേ അവനെ എന്റെ കയ്യിലേൽപ്പിച്ചു. ആ ചുറ്റികയും മാണിയും കൊണ്ട് ഞാൻ അവനെ കൊന്നു. ജായേൽ, നീ ഇസ്രായേലിന്റെ ധീരപുത്രിയാണ്. ഇനിമേൽ നീ യഹോവയുടെ സംരക്ഷണത്തിലായിരിക്കും. യഹോവേ തന്റെ വാക്ക് പാലിച്ചു. നമുക്ക് അവിടുത്തെ പാടി സ്തുതിക്കാം. കർത്താവിനെ എന്നും
പിതാക്കന്മാരാകും വന്ധ്യ പിതാക്കളെ ഞങ്ങൾക്കായേ രാജാക്കന്മാരെ ശ്രവിക്കുവീരെന്നും പ്രഭുകുലമേ കേൾപ്പിൻ ധന്യ പുരുഷനാം കർത്താവീനെന്നും ഞാൻ കീർത്തനങ്ങൾ ഉയർത്തും പാടിപ്പുകഴ്ത്തുവിൻ കർത്താവീനെന്നും പാടിപ്പുകഴ്ത്തുവിൻ മോദാൻ കഴുതപ്പുറമേറി സഞ്ചരിപ്പവരെ വഴിയാത്രകരാകും ജനമേ തേക്കുപാട്ടിൻ തൻ നീളത്തിൽ പാടി ഘോഷിപ്പിന്നാഥൻ തൻ വിജയം ഉണരുക ദബോറ ഉണരുക വേഗം നീ പാടുവിൻ കർത്താവിൻ സ്തുതികൾ മകനാകും പാറു തടവുകാരെ നീ നയിപ്പിൻ ഞങ്ങൾ തൻ താതനെ സ്നേഹത്തിൻ രാജനെ നിൻ ശത്രുക്കളെല്ലാം തകരും നിൻ സ്നേഹിതരാകും മാനവരെല്ലാം ഉദയസൂര്യനായി തിളങ്ങും വാഴ്ത്തുവിൻ വാഴ്ത്തുവിൻ കർത്താവിനെ എന്നും വാഴ്ത്തുവിൻ സോദരനെ നിങ്ങൾ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൗത്യം പൂർണ്ണമായിട്ടില്ല നിങ്ങൾ ഉടൻ തന്നെ പോയി കാനാൻ രാജാവായ യാബിനെ ആക്രമിച്ചു വധിക്കുക നമ്മുടെ സഹോദരരെ രക്ഷിക്കുക ഞാനിവിടെ ജായലിനൊപ്പം ഉണ്ടായിരിക്കും നിങ്ങൾ പോയി വിജയശ്രീ ലാളിതരായി മടങ്ങി വരിക യാഹ്വേ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഇസ്രായേൽ ജനമേ വരുവിൻ നമുക്ക് പോകാം യാഹ്വേ ജയിക്കട്ടെ ഇസ്രായേലി സേന അന്ന് തന്നെ കാനൻ രാജാവ് യാബിനെ ആക്രമിച്ച് വധിച്ചു തുടർന്ന് 40 വർഷം ദബോറ ഇസ്രായേലിൽ ന്യായാധിപയായി ഭരണം നടത്തി എന്നും യാഹ്വേ ദബോറയോടുകൂടെ ഉണ്ടായിരുന്നു ആ 40 വർഷം ഇസ്രായേലിൽ സമാധാനം നിലനിന്നു